നമസ്കാരം കേട്ടോ ഫ്രണ്ട്സേ. ദേ നമ്മളിപ്പോൾ ഫെസ്റ്റത്തെ വീഡിയോ കാണിക്കാൻ പോകണം കേട്ടോ നിങ്ങളെ. ഫെസ്റ്റത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, നമ്മുടെ അയർലൻഡിൽ അത്യാവശ്യം ഫേമസ് ആയിട്ട് ഒരു അട്രാക്ഷൻ പ്ലേസാണ് നമ്മൾ കാണിക്കാൻ പോണത്. വേറെ ഒന്നുമല്ല, അയർലൻഡിലെ ഡബ്ലിൻ സൂ എന്ന് പറഞ്ഞ ഒരു സ്ഥലമാണ്. സൂ ആണ് കേട്ടോ കാണിക്കാൻ പോണത്. വയോ വയോ ദേ കാണിക്കാം. അത് അയർലൻഡിക്ക് ഈ സൂ കാണാൻ പറഞ്ഞവരുടെ വേറൊരു പ്രത്യേക ശ്രദ്ധിക്കൊരു കാര്യം പറയാം കേട്ടോ. ഒന്നുമില്ല, ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു കോവിഡിൻ്റെ ഒരു സാഹചര്യം ആയതുകൊണ്ട് ഇപ്പോൾ എന്താ പറയുക, നമുക്ക് ഇവിടെ വന്നിട്ട് ടിക്കറ്റൊന്നും കിട്ടില്ല. ഞങ്ങൾ ഇതേ ടിക്കറ്റൊക്കെ എടുക്കാൻ വന്നിട്ട് ആകെ ഷോക്കായിട്ട് ഇവിടെ വന്നിട്ട് ഞങ്ങൾ ഓൺലൈൻ ടിക്കറ്റ് എടുക്കേണ്ടി വന്നു. അപ്പോൾ ഓപ്പണായിട്ട് പറഞ്ഞു കഴിഞ്ഞതാണ് സംഭവം. വേറെ ഒന്നുമല്ല, നമ്മൾ പ്രീ ബുക്ക് ചെയ്യണം ശരിക്ക് ടിക്കറ്റ് എടുക്ക ടിക്കറ്റ് കിട്ടണമെങ്കിൽ. അപ്പോൾ പ്രീ ബുക്കൊക്കെ ചെയ്തിട്ട് ആണ് നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് കിട്ടുള്ളൂ കേട്ടോ, വരാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും പ്രീ ബുക്ക് ചെയ്യാനുള്ള സാധനം വേറെ ഒന്നുമല്ല, നമ്മളിപ്പോൾ WinZoo.ie എന്ന് പറയുന്ന വെബ്സൈറ്റിൽ കയറിയിട്ട് എല്ലാവർക്കും സംഭവം ചെയ്യാവുന്ന കേസുള്ളൂ. സിമ്പിൾ പരിപാടിയാണ്, വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ടിക്കറ്റിൻ്റെ ചാർജ് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ 17.75 ആണ് ഈ പറയണ അഡൽസിന് വരണത്. പിന്നെ ചിൽഡ്രന് വരണത് 13 രൂപ, 13.05 യൂറോ ആണ് വരുന്നത് ഒരാൾക്ക് കേട്ടോ. പിന്നെ 3 വയസ്സിന് താഴെയുള്ള ആൾക്കാർക്ക് എല്ലാവർക്കും ഫ്രീ ആയിട്ടുള്ള എൻട്രി ആണ്. അതേ ഒരു സാധനം കണ്ട കുറച്ച് മുന്നേ, ഇതിൻ്റെ ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള ഡീറ്റെയിൽസ് ആണ് കേട്ടോ. എൻ്റെ ദൈവമേ, ഞാൻ തന്നെ അമ്പരന്ന് പോയി ഈ സാധനം കണ്ടിട്ട്. വേറെ ഒന്നുമല്ല, 190 വർഷത്തെ പഴക്കമുണ്ടെന്ന് ഈ സാധനത്തിന്. ഈ സൂ ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സൂവിനില്ലേ 190 വർഷത്തെ പഴക്കം. അതായത് 1831 സെപ്റ്റംബർ 1 ഈ സൂ ഓപ്പൺ ചെയ്തതാണ് കേട്ടോ. 190 വർഷം ബാക്ക്. ഓ എൻ്റെ അമ്മ, ഹിസ്റ്റോറിക്കൽ തന്നെയാണ് കേട്ടോ, ശരിക്കും ഹിസ്റ്റോറിക്കൽ തന്നെ സംഭവം. അപ്പോൾ ഫ്രണ്ട്സേ, അതായത് ഇവനുണ്ടല്ലോ, ഇവന് സംഭവം അവൻ ഇത്തിരി കയറാത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അന്നേരം കയറി കഴിഞ്ഞപ്പോൾ അത്യാവശ്യം കളറായിട്ടാണ് സംഭവം നടന്നു പോകുന്നതൊക്കെ സെറ്റായി. ഇവ അത്യാവശ്യം നല്ല തിരക്കിലായിരുന്നു, പിന്നെ ശല്യപ്പെടുത്താൻ പോയില്ല.
ഇവന് ദേ നടന്ന് 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 ലാസ്റ്റ് ആള് ഒരൊറ്റ ഇരിപ്പാൻ കണ്ടിരുന്നു, വയ്യാണ്ടായിരുന്നു ഉണ്ട് കേട്ടാ. നീ കാണുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈജീൻ സ്റ്റേഷൻസാണ്. നമുക്ക് ലേഡീസിനായാലും എല്ലാവർക്കും കംഫർട്ടായിരിക്കും. ഒരുപാടുണ്ട് ഈ സൂവിൻ്റെ നടക്കുന്ന എൻ്റെ ഇടയിൽ. ആ ഇത് ഒരു പ്രത്യേക സ്ഥലം കേട്ടോ. ഇവിടെ ഞാൻ വന്ന് നിന്നപ്പോഴേ ഒരുപാട് പേര് കോയിൻ, ഇവിടുത്തെ കോയിനുകൾ ഇങ്ങനെ എറിഞ്ഞ് ഇടുന്നുണ്ടായിരുന്നു. അപ്പം ഇതാ കാണുന്നതെല്ലാം കോയിനുകളാണ് കേട്ടോ ഇവിടുത്തെ. എന്താ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ദേ ഞാൻ കാണിച്ചുതരാം. അതായത് ഈ കാണുന്ന സംഭവം ഉണ്ടല്ലോ, ഇത് ഫുള്ള് കോയിൻസാണ്. ഈ കോയിൻ ഇങ്ങനെ ആ വെള്ളത്തിലേക്ക് ഇട്ടിട്ട് അവരൊരു എന്തോ ഒരു വിഷ് നമ്മൾ വിചാരിക്കുന്നു. അപ്പോൾ ആ സംഭവം നടക്കുന്നതാണ് ഇവിടുത്തെ ഒരു ആൾക്കാരുടെ ഒരു എന്താ പറയുക ഒരു വിചാരം. റീലാട്ട ഫ്രണ്ട്സ്, ഇത് ഒരുപാട് നടക്കാനൊക്കെ ഉണ്ട് കേട്ടോ. ഏകദേശം നോക്കിയപ്പോൾ 69 ഏക്കർ സ്ഥലമാണ് ഈ മൊത്തം. അതായത് സൂവും സൂവിനോട് ചേർന്നൊരു പാർക്കൊക്കെ ഉണ്ട്, എല്ലാം ചേർന്നിട്ടുള്ള ഒരു സ്ഥലം കേട്ടോ ശരിക്കും.
അപ്പൊ ഫ്രണ്ട്സ് ദേ ഇതൊക്കെയാണ് കേട്ടോ ഡബ്ലിൻ സൂവിലെ ഭയങ്കര ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള സൂവിൽ കാണാൻ പറ്റിയ സാധനങ്ങളൊക്കെ കാണിച്ചത്. അപ്പൊ പിന്നെ വേറെ ഒന്നും പറയാനില്ല. ഇപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാല് എന്താ പറയാ ഈ കമന്റിലൊന്ന് അറിയിക്കുക, അല്ലെങ്കിൽ ഇപ്പൊ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ആദ്യത്തെ വീഡിയോ അല്ലേ, പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക, എന്നിട്ട് എന്തൊക്കെയാണ് പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിക്കാനുള്ള കാര്യങ്ങളായിട്ട് ഒന്ന് അറിയിക്കുക, കമൻറ്റ് വഴി അറിയിക്കുക. ഓക്കെ, അപ്പോൾ ടേക്ക് കെയർ, ഹാവ് എ നൈസ് ഡേ.